എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് 9ാം ക്ലാസ് CBSEയുടെ ഫിസിക്സിലെ മോഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് പറയുമ്പോൾ സ്ട്രേറ്റ് ലൈൻ മോഷനാണ് അല്ലെങ്കിൽ നേർരേഖാ ചലനം മാത്രമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് മോഷൻ, ചലനം എന്നാൽ എന്ത്, ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടം നോക്കിയാൽ വി ക്യാൻ സീ സോ മെനി ടൈപ്സ് ഓഫ് മോഷൻസ്, ചലനങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. നമുക്കറിയാം, സം ആർ വൈബ്രേറ്റിംഗ്, ചിലത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ചിലത് ഇൻ മോഷൻ, അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ദാറ്റ് മേ ബി ഇൻ എ റൊട്ടേഷണൽ മോഷൻ, അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഓർ ബോത്ത്, റൊട്ടേഷൻ വിത്ത് വൈബ്രേഷൻ, അങ്ങനെയും കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി ചലനങ്ങൾ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൽ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. അപ്പോൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് തുടങ്ങി നമുക്കറിയാം, ആറ്റംസ്, മോളിക്യൂൾസ്, ബാക്ടീരിയാസ്, വൈറസസ്, ആൻഡ് ബിഗ് ബിഗ് ജൈജാൻറ്റിക് ആയിട്ടുള്ള ഗാലക്സീസ് പോലുള്ള അവസ്ഥയും നമുക്കറിയാം. അതൊക്കെ മൂവിങ് ആണ്, എവറിത്തിങ് വിൽ ബി മൂവിങ് ആണ്. നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ ചലനവും, ഭൂമിയും മൂവിങ് ആണ്, പക്ഷെ ഭൂമിയുടെ ചലനം നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രം. അപ്പോൾ സയൻസ് വളരെയധികം ആലോചിച്ചപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ശാസ്ത്രീയമായിട്ട് അതിനെങ്ങനെ, സയൻറ്റിഫിക്കലി എങ്ങനെ അത് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയാം എങ്ങനെയാണ് നമുക്കിത് അനുഭവപ്പെടുക. ചിലത് വി ഓഫൻസ് പെർസ്യൂസ് ആൻ ഒബ്ജക്റ്റ് ടു ബി ഇൻ മോഷൻ വെൻ ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. സമയത്തിന് അനുസരിച്ചിട്ട് ഒരു കാലം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അപ്പോൾ ഇറ്റ് ഇസ് എ റൂൾ. അത് ആരുടെ റൂളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് പർട്ടിക്കുലർ എനർജിയുടെ അല്ലെങ്കിൽ കോൺഷ്യസ് ആൻഡ് കോസ്മിക് എനർജി എന്ന് പറയും, അതിൻ്റെയൊക്കെ ഒരു നിയമത്തിനനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ നിയമമാണ് നമ്മൾ സമയമായിട്ട് എടുത്തിട്ടുള്ളത്. ആ സമയത്തിനെ കാലം എന്ന് പറയും. അത്തരത്തിലുള്ള ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ, സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫിനോമിനമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മോഷനും അങ്ങനെ കാണാൻ സാധിക്കുമോ? ഇല്ല. ചിലത് ഇൻഫേർഡാണ്. ഇൻഫേർഡ് മീൻസ് നമുക്ക് ചിലത് നേരിട്ട് അനുഭവിക്കും, നേരിട്ട് അതിനെ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത്, നമുക്കത് ഭൂമി ചലിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ വായു മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വായു ചലിക്കുന്നത് നമുക്ക് അനുഭവപ്പെടില്ല, പക്ഷെ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് അതർ ഒബ്ജക്ട്സ് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ദാറ്റ് ഇസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, മരത്തിൽ നിന്ന് വരുന്ന ഇലകൾ വീഴുന്നത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ മരക്കൊമ്പുകൾ, ചില്ലകൾ ആടുന്ന ബ്രാഞ്ചസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ചിലത് ഇൻഫേർഡാണ്, ചിലത് വിത്ത് ടൈമിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ സയൻസ് എന്താണ്, അത് ഫിസിക്സ് എങ്ങനെയാണ് അതിനെ നമ്മൾ കറക്റ്റാക്കി ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മോഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിനൊരു ഫ്രെയിം ഓഫ് റെഫറൻസിങ് പോയിന്റ് വേണം. എന്ന് പറഞ്ഞാൽ റെഫറൻസ് പോയിന്റ് എന്ന് പറയും, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് അതിനെ പറയുക. അവലംബകം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഒരു അവലംബകത്തിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മോഷനെ നമുക്ക് പറയാൻ സാധിക്കുക. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒരു പശുവിൻ്റെ പുറത്തിരിക്കുന്ന ഒരു പക്ഷി, പശു ഇങ്ങനെ ഗ്രൗണ്ടിൽ അത് ഗ്രേസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പശു ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പശുവിനെ സംബന്ധിച്ചിടത്തോളം പശുവിൻ്റെ മുകളിലിരിക്കുന്ന ആ പക്ഷി, ആ പക്ഷി ചലിക്കണില്ല. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ പശു ചലിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലുള്ള പക്ഷിയും ചലിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കവിടെ അതിന് പറയാൻ കാരണം, നാം ചിലവർക്ക് ചിലത് അനങ്ങുന്നതായിട്ട് തോന്നുമ്പോൾ മറ്റു ചിലർക്ക് അത് അനങ്ങാതിരിക്കുന്നതായിട്ട് തോന്നും. ഇപ്പം നമ്മൾ വണ്ടിയിലിരുന്ന് പോകുമ്പോൾ ആ വണ്ടിയിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ ചലിക്കുന്നതായിട്ട് അനുഭവപ്പെടില്ല, പക്ഷേ അപ്പുറത്ത് പുറത്ത് നോക്കുമ്പോൾ അവിടുത്തെ മരങ്ങളും മറ്റു സാധനങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത് പോലെ തോന്നും. അതായത് റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണ് നമുക്കൊരു മോഷനെ കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യാൻ സാധിക്കുക എന്നർത്ഥം.
ഇനി നമുക്ക് നോക്കേണ്ടത് ഇറാറ്റിക് ആൻഡ് എ കൺട്രോൾഡ് മോഷൻ. ഇറാറ്റിക് എന്ന് പറഞ്ഞാൽ നോൺ കൺട്രോൾഡ് മോഷനാണ്. നമുക്കറിയാം മനുഷ്യൻ്റെ ഇഫക്റ്റ് കൊണ്ടല്ലാതെ ഇഫക്റ്റ് കൊണ്ടല്ലാതെ ജൈജാൻറ്റിക് ആയിട്ടുള്ളൊരു എനർജി ഡിസ്ട്രക്ഷൻ വരിക അല്ലെങ്കിൽ മൂവ്മെൻറ്റ് വരിക, സുനാമി പോലുള്ള, എർത്ത്ക്വേക്ക് പോലുള്ള, വോൾക്കാനിക് എറപ്ഷൻസ് പോലുള്ള സംഗതികൾ വരുമ്പോൾ അതൊക്കെ ഇറാറ്റിക് മോഷൻസാണ്, അൺകൺട്രോളബിൾ മോഷനാണ്. എന്നാൽ മറ്റുള്ള ചില മോഷൻസ് ഉണ്ട്, മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് അവൻ സിദ്ധിച്ച ടെക്നോളജി കൊണ്ട് അവനുണ്ടാക്കിയിട്ടുള്ള ചില പ്രോജക്ട്സ് അറിയാമെങ്കിൽ, ഹൈഡ്രോളിക് പ്രോജക്ട്സ്, ന്യൂക്ലിയർ പ്രോജക്ട്സ്, ഇതൊക്കെ നമുക്ക് ഹൈഡ്രോളിക് പ്രോജക്ട്സിനൊക്കെ നമുക്ക് കൺട്രോളിങ് ഇഫക്റ്റ് ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചിലത് കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള മോഷൻസ് ഉണ്ട്, ചില മോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുണ്ട്. പറ്റാത്തതിന് ഇറാറ്റിക് മോഷൻ എന്ന് പറയും, പറ്റുന്നതിന് കൺട്രോളബിൾ മോഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇറാറ്റിക്കൽ നോൺ ഇറാറ്റിക് മോഷൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഈ മോഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ധാരാളം മോഷൻസ് ഉണ്ട്, റൊട്ടേഷണൽ മോഷൻസ് ഉണ്ട്, വൈബ്രേറ്റിംഗ് മോഷൻസ് ഉണ്ട്, അത് തന്നെ സിമ്പിളായിട്ട് ചലിക്കുന്ന മോഷൻ, സിമ്പിൾ മോഷൻ ഉണ്ട്, കോംപ്ലക്സ് മോഷൻസ് ഉണ്ട്, സ്പീഡ് കുറഞ്ഞതുണ്ട്, സ്പീഡ് കൂടിയതുണ്ട്, ഫാസ്റ്റ് ആയിട്ടുള്ളതുണ്ട്, ഫാസ്റ്റ് അല്ലാത്തതുണ്ട്, സ്ലോ ആയിട്ടുള്ളതുണ്ട്, സം മൂവിങ്സ് ആർ ആൾവേസ് റെസ്റ്റ്, അത് ചലിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷനെ നമുക്ക് സറൗണ്ടിങ്സിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് സ്ട്രേറ്റ് ലൈൻ മോഷൻ മാത്രമാണ്, സിമ്പിളായിട്ടുള്ള മോഷനാണ് കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പോൾ വി ക്യാൻ സ്റ്റഡി ഓൺലി സിമ്പിൾ ടൈപ്പ് ഓഫ് മോഷൻസ്, ദാറ്റ് ഈസ് കോൾഡ് സ്ട്രേറ്റ് ലൈൻ മോഷൻസ്. നമുക്കറിയാം ഇത് മോഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അതിന് അതിന് ട്രാവൽ, അതായത് ദൂരം നമ്മളിങ്ങനെ കവർ ചെയ്യേണ്ടി വരും, ദൂരം കവർ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വരും, അത് നേർരേഖയായിട്ട് സഞ്ചരിക്കുക, ഡയറക്റ്റായിട്ട് സഞ്ചരിക്കുക, അത്തരത്തിലുള്ള സിമ്പിൾ മോഷനെയാണ് നമ്മൾ സ്ട്രേറ്റ് ലൈൻ മോഷൻ എന്ന് പറയുക. അപ്പോൾ സ്ട്രേറ്റ് ലൈൻ മോഷൻ പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഒരു ടൈം. വാട്ട് യു മീൻ ബൈ ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ, ടോട്ടൽ ട്രാവലിംഗ് പാത്ത് ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. ഒരു ഒബ്ജക്റ്റ് ടോട്ടലായിട്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണോ അതാണ് ടോട്ടൽ ട്രാവലിംഗ് പാത്ത് ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് പറയുമ്പോൾ നമുക്ക് ഡയറക്ഷൻ പറയാം, കാരണം ഇന്ന സ്ഥലത്തേക്ക് പോയി ഇന്ന ദിക്കിലേക്ക് പോയി എന്ന് പറയാൻ സാധിക്കും. എന്നാൽ അത് എത്ര വേഗത്തിൽ പോയി എന്ന് പറയുമ്പോൾ, ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് സ്പീഡ് എന്ന് പറയും. സ്പീഡ് നമ്മൾ പറയുമ്പോൾ, വേഗത പറയുമ്പോൾ നമുക്കറിയാം അതിന് നമുക്ക് ഡയറക്ഷൻ പറയണമെന്നില്ല, കാരണം സ്പീഡ് എന്നേ പറയുള്ളൂ, അത് എത്ര വേഗത്തിൽ സഞ്ചരിച്ചു. അപ്പോൾ അതൊരു ഒരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്, ദാറ്റ് മീൻസ് ന്യൂമറിക്കൽ വാല്യൂ കൊണ്ട് മാത്രമേ അതിനെ പറയുള്ളൂ, അത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. സോ ഇറ്റ് ക്യാൻ റെപ്രസെൻറ്റ് ബൈ വേ ഓഫ് മാഗ്നിറ്റ്യൂഡ്, അവിടെ ഡയറക്ഷൻ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം വണ്ടികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓടുമ്പോൾ അതിൽ ഓഡോമീറ്റർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഓഡോമീറ്റർ, അതാണ് നമുക്ക് സ്പീഡ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എടുത്തിട്ട് യാത്ര ചെയ്യുന്നതിന് മുമ്പ് നോക്കിയിട്ട് ഫിനിഷിംഗ് ചെയ്ത് വരുമ്പോൾ എത്ര പോയിന്റിലാണ് നിൽക്കുന്നത് വെച്ചാൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ സാധാരണഗതിയിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാറുണ്ട്, കിലോമീറ്റർ പെർ അവർ എന്നാണ് യൂണിറ്റ് കൊടുക്കുക, എസ് ഐ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറും. അപ്പോൾ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇവിടെ ഡിസ്റ്റൻസ് പറയുമ്പോൾ അത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ശരിക്കും പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ രണ്ടും കൂടി ചേർത്ത് പറയേണ്ടതാണ്. സോ മാഗ്നിറ്റ്യൂഡ് വിത്ത് ഡയറക്ഷൻസ്, സോ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. ഇനി നമ്മളിതിനെ കുറിച്ച് പോകുമ്പോൾ ഇനീഷ്യൽ പോയിന്റ്, ഇവിടെ പ്രത്യേകിച്ച് എടുക്കുന്ന വേറൊരു പോയിന്റാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും, സ്ഥാനാന്തരം എന്ന് പറയും. ഒരു വസ്തു മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇസ് ദയർ, ഇനീഷ്യലായിട്ട് നടക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് അത് മൂവ് ചെയ്ത് പോയി ഒരു ഫിനിഷിംഗ് പോയിന്റിലെത്തും, ഒരു ടെർമിനൽ പോയിന്റ് ഉണ്ടാവും, ഫൈനൽ പോയിന്റ് ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും വരുമ്പോൾ നമുക്കറിയാം അതിനെ നമുക്ക് അത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അത് ഡിസ്റ്റൻസ് ആണ്, ട്രാവലിംഗ് പാത്താണ്. ഈ ട്രാവലിംഗ് പാത്ത് എന്ന് പറയുമ്പോൾ അത് ടോട്ടൽ പാത്താണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് വസ്തു ഒരു ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്ന ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്.
ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് വസ്തു ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ കിട്ടുന്ന ഏറ്റവും ചെറിയ നേർരേഖാ ചലനം ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു എത്ര ദൂരത്തിലാണ് ഇപ്പോ നിൽക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോ നമുക്കറിയാം ഇപ്പോ നമ്മളൊരു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സ്കൂളിലേക്ക് പോയി ആ സ്കൂളിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ എത്രയാ ടു ആൻഡ് ഫ്രോം മോഷൻ ആണ് അങ്ങോട്ട് സഞ്ചരിച്ച ദൂരവും ഇങ്ങോട്ട് സഞ്ചരിച്ച ദൂരവും കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ പാത്ത് കിട്ടി ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഡിസ്റ്റൻസ് എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ നിങ്ങളെ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റ് എടുക്കണം ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ നിങ്ങൾ ഇവിടെ നിന്ന് സ്കൂളിൽ പോയി സ്കൂളിൽ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തി എന്നർത്ഥം ഇനീഷ്യൽ പോയിന്റും ഫിനിഷിംഗ് പോയിന്റും സെയിം ആയിട്ട് വരുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്നർത്ഥം ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി സീറോ അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സീറോ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടടുത്ത് തന്നെ തിരിച്ചെത്തുക എന്നർത്ഥം ദാറ്റ് ഈസ് ഇനീഷ്യൽ പോയിന്റും ഫിനിഷിംഗ് പോയിന്റും സെയിം ആയിരിക്കും അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ കൊടുക്കാൻ സാധിക്കും അക്കോർഡിംഗ് ടു ഫിസിക്സ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്ക് എടുക്കാൻ സാധിക്കുക അപ്പോൾ നമുക്ക് ക്ലിയർ ആയി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ സ്ഥാനാന്തരവും ഡിസ്റ്റൻസും തമ്മിൽ എങ്ങനെയാണ് ബന്ധം ദേർ ഇസ് എ റിലേഷൻഷിപ്പ് ഡിസ്റ്റൻസിനേക്കാൾ ഒരിക്കലും കൂടുകയില്ല ഡിസ്പ്ലേസ്മെന്റ് Displacement may be equal to the distance. It may be positive, it may be negative, and also it may be zero. But namukkariyam displacement distance nekkal koodilla. Distance ne thulyamaava, adine koranju nilkum, adu chelappo poojyam aagukayum cheyyum. Idaanu namukku displacement and distance thammil parayan saadhikka. Avidu ninnu nammal kadannu pogunnathu namukkariyam emotions chalanangal സ്ട്രെയിറ്റ് ലൈൻ മോഷൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം റോഡിലൂടെ നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ റോഡൊക്കെ ആണെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സ്പീഡിൽ നമുക്കതിനെ കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പം നമ്മളത് കൺട്രോൾ ചെയ്ത് നമുക്കറിയാം ക്ലച്ചും ബ്രേക്കും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണ്ട രീതിയിൽ ആക്സലറേഷനൊക്കെ കൊടുത്ത് നമ്മൾ പതുക്കെ 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 വണ്ടി നേരെ വിടും അങ്ങനെ പോകുന്ന സമയത്ത് ചില സമയത്ത് വണ്ടി നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് കിട്ടും ദാറ്റ് മോഷൻ വിൽ ബി ഈസി ആയിരിക്കും അതിനെ നമുക്ക് യൂണിഫോം മോഷൻ എന്ന് പറയാം എന്നാൽ ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ വളരെയധികം തിരക്ക് വരും ചിലപ്പോൾ റോഡ് വളരെ കണ്ടീഷൻ വിൽ ബി വെരി വെരി ഡിസാസ്റ്റേഴ്സ് ആയി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്പീഡ് കുറയ്ക്കും അപ്പോൾ നമുക്ക് നോൺ യൂണിഫോം മോഷനിലേക്ക് ഇത് വരേണ്ടി വരും അപ്പോൾ നമുക്ക് രണ്ട് ടൈം വീണ്ടും വരികയാണ് യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻസ് എന്താണ് യൂണിഫോം മോഷൻ സമ വേഗത എന്ന് പറയും സമസഞ്ചാരം എന്ന് പറയും എന്താ സമ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ സമവേഗത ഓബ്ജക്ട്സ് കവർ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം ഓബ്ജക്ട്സ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം തുല്യ ദൂരം തുല്യ സമയത്ത് കവർ ചെയ്യുക തുല്യ ദൂരം തുല്യ സമയത്ത് കവർ ചെയ്യുകയാണെങ്കിൽ അത് യൂണിഫോം മോഷനാണ് സമവേഗത എന്ന് പറയും അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ് അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും സിമ്പിൾ ആയിരിക്കും നമുക്ക് ഈസി ആയിട്ട് പോകുന്നതായിരിക്കും അർത്ഥം എന്നാൽ ഡിഫറൻറ്റ് നമുക്കറിയാം ദാറ്റ് ഒബ്ജക്ട്സ് കവർ അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം അൺഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാം തോന്നിയ മാതിരി പോകാൻ അർത്ഥം ഈക്വൽ ഡിസ്റ്റൻസിന് പകരം അൺഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ അതിനെ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയും But non-uniform motions are those motions which objects cover unequal distance in equal intervals of time. ഇനി നമുക്ക് അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു കാര്യത്തിലേക്ക് പോവാം ഡിഫറൻസ് ഒബ്ജക്ട്സ് മേ ടേക്ക് ഡിഫറൻസ് എമൗണ്ട്സ് ഓഫ് ടൈം ടു കവർ എ ഗിവൺ ഡിസ്റ്റൻസ് തന്നിരിക്കുന്ന സ്ഥലത്ത് സഞ്ചരിക്കാൻ പല വസ്തുക്കളും പല വേഗതയിലാണ് സഞ്ചരിക്കുക ഒരേ വേഗതയിൽ സഞ്ചരിക്കണം എന്നില്ല എന്നർത്ഥം But different objects may take different amounts of time. That is the main thing. ഓരോ വസ്തുക്കൾക്കും ഒരേ സമയമല്ല ഒരു സഞ്ചരിക്കുന്ന ദൂരത്തിനെന്ന് അർത്ഥം ഡിഫറൻറ്റ് ടൈംസ് ആയിരിക്കാം അത് അവരുടെ വസ്തു അവരുടെ നേച്ചർ ആയിരിക്കാം സ്വഭാവമായിരിക്കാം ചിലപ്പോൾ അവിടുത്തെ സറൗണ്ടിങ്സിൻ്റെ പ്രത്യേകതയായിരിക്കാം അപ്പം നമുക്കതിനെ നോക്കിയിട്ട് ഡിഫറൻറ്റ് ഒബ്ജക്ട്സ് മേ ടേക്ക് ഡിഫറൻറ്റ് എമൗണ്ട്സ് ഓഫ് ടൈം ടു
cover a given distance. Some may be fast or some may be slow. ചിലത് വളരെ ഫാസ്റ്റ് ആയിരിക്കും, ചിലത് വളരെ മന്ദഗതിയിലായിരിക്കും, സ്ലോവിലായിരിക്കും നടത്തുക. എന്തായാലും ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ ടോട്ടൽ പാത്ത് ഡിസ്റ്റൻസിനെ അളക്കാനായിട്ട് ഫിസിക്സിൽ എസ് ഐ യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ ഹയർ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആണ്. സോ മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറും അതിൻ്റെ യൂണിറ്റ് ആയതുകൊണ്ട് അതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പവർ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാനും നമുക്ക് സാധിക്കണം. അത് 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് പിന്നീട് ഞാൻ നമുക്ക് സംസാരിക്കാം. ഇനി നമുക്കിവിടെ വരുന്ന വേറൊരു ടേമാണ് സ്പീഡ്, വേഗത. നമുക്കറിയാം നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എത്തി എന്ന് നമ്മൾ പറയാറുണ്ട്. ചില സമയത്ത് പറയുന്നു 1 മണിക്കൂറിന് താഴെ നിന്ന് 1/2 മണിക്കൂർ കൊണ്ടാണ് ഞാൻ എത്തിയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വണ്ടി വളരെ വേഗത്തിൽ നമ്മൾ സഞ്ചരിപ്പിച്ചു അല്ലെങ്കിൽ മോഷൻ ചെയ്യിപ്പിച്ചു എന്നർത്ഥം. അപ്പം നമുക്ക് വേഗത്തിൽ സമയത്തിനെ നമ്മൾ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ദൂരത്ത് സഞ്ചരിക്കാം. അപ്പം നമുക്കതിനെ സ്പീഡ് എന്ന് പറയാം, വേഗത എന്ന് പറയാം. അപ്പം സ്പീഡ് എന്ന് പറയുമ്പോൾ അത് നമുക്കതിൻ്റെ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതി. സോ സ്പീഡ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി. അപ്പോൾ ആ സ്പീഡിനെ നമുക്ക് എങ്ങനെ പറയാം? സ്പീഡിനെ പറയുമ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം അത് യൂണിഫോം ആയിരിക്കാം, നോൺ യൂണിഫോം ആയിരിക്കാം. സ്മൂത്ത് ആണെങ്കിൽ യൂണിഫോമിൽ വരും, സ്മൂത്ത് അല്ലെങ്കിൽ നോൺ യൂണിഫോമിൽ വരും. അപ്പോൾ രണ്ടിൻ്റെയും കൂടി ചേർത്തിട്ടുള്ള ആവറേജ് ആണ് നമ്മൾ സ്പീഡായിട്ട് എടുക്കുക. ആവറേജ് സ്പീഡ് എന്നാണ് പറയുക, ശരാശരിയാണ് എടുക്കുക. കാരണം ഇതാണ്, ഒരേപോലെ പോകാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആവറേജ് സ്പീഡ് എന്നാണ് പറയുക. അപ്പോൾ ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് എൻ ആവറേജ്. സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. സോ വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. നമുക്ക് വളരെ ക്ലിയർ ആണ്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ബി എന്നുള്ളതാണ് ആവറേജ് സ്പീഡ്, എസ് ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് ടി ഈസ് ദ ടോട്ടൽ ടൈം. സോ നമുക്ക് വളരെ ക്ലിയർ ആണ്, വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു ടൈമിലേക്ക് നമ്മൾ കടക്കുന്നു. നമുക്കറിയാം ഓരോ സമയത്തും ഓരോ സ്പീഡായിരിക്കും. ചില സമയത്ത് വളരെ സ്പീഡായിരിക്കും, ചിലപ്പോൾ സ്പീഡ് കുറയും. നമുക്കറിയാം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ സ്പീഡ് വിത്ത് ഡയറക്ഷൻ പറയേണ്ടി വരും. സ്പീഡ് വിത്ത് ഡയറക്ഷൻ പറയുമ്പോൾ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും വരും. ദാറ്റ് ഡയറക്ഷൻ വിത്ത് മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് വെലോസിറ്റി. ഇപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വെലോസിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്ന ചേഞ്ച്, അതായത് സ്ഥാനാന്തരത്തിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, അതിനെയാണ് ശരിക്കും പറയുക വെലോസിറ്റി. സോ അത് നമുക്കറിയാം, ആവറേജേ പറയാൻ പറ്റുള്ളൂ. നമുക്കറിയാം യൂണിഫോം നോൺ യൂണിഫോം വരുന്നത് കൊണ്ട് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2. സ്റ്റാർട്ടിംഗ് വെലോസിറ്റി പ്ലസ് ഫിനിഷിംഗ് വെലോസിറ്റി ബൈ 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സ്പീഡ് വിത്ത് ഡയറക്ഷൻ പറയാൻ സാധിക്കും. പ്രവേഗം എന്നാണ് അതിന് മലയാളത്തിൽ പറയുക എന്നർത്ഥം. സോ വി ആവറേജ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ 2. യു ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി, വി ഈസ് ദ ഫൈനൽ വെലോസിറ്റി. സോ യു പ്ലസ് വി ബൈ 2 ഈസ് കോൾഡ് ആവറേജ് വെലോസിറ്റി. ദ യൂണിറ്റ് വിൽ ബി സെയിം ആസ് ഡിസ്റ്റൻസ്, മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്. ഇന്ന് നമുക്കൊരു കാര്യം ഇവിടെ ആലോചിക്കേണ്ടത്, നമുക്കറിയാം എല്ലാ വസ്തുക്കളും ഒരേ സ്പീഡിലല്ല സഞ്ചരിക്കാമെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഇപ്പം നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, നമ്മൾ ക്ലൗഡ് സിറ്റുവേഷനിൽ മേഘത്തിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം മിന്നൽ കണ്ട് ലൈറ്റ്നിങ് കണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അല്ലേ ശബ്ദം കേൾക്കാറ്. ചില സമയത്ത് ലൈറ്റ്നിങ് കണ്ട് അപ്പം തന്നെ സൗണ്ട് കേൾക്കാറുണ്ട്. അപ്പം നമുക്കത് എന്തുകൊണ്ടാണ്? ലൈറ്റ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. 1 സെക്കൻഡിൽ ഏകദേശം 350,000 കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കും. എന്നാൽ സൗണ്ട് 1 സെക്കൻഡിൽ 330 മീറ്റർ പെർ സെക്കൻഡ്, ഒരു 330 മീറ്റർ പെർ സെക്കൻഡ്, 330 മീറ്റർ സഞ്ചരിക്കുകയുള്ളൂ. വളരെ സ്പീഡ് കുറഞ്ഞ രീതിയിലാണ് ശബ്ദം സഞ്ചരിക്കുക. മാത്രമല്ല ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ മസ്റ്റ് ബി മീഡിയംസ് ആവശ്യമുണ്ട്. എന്നാൽ പ്രകാശത്തിന് മീഡിയം ഉണ്ടായാലും മീഡിയം ഇല്ലെങ്കിലും അത് സഞ്ചരിക്കും എന്നർത്ഥം.
അപ്പ ലൈറ്റ്നിംഗ് കണ്ടതിനു ശേഷമാണ് നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കുക വളരെ ക്ലിയർ ആണ് നമുക്കറിയാം എല്ലാ വസ്തുക്കളും ഒരേ സ്പീഡിൽ അല്ല സഞ്ചരിക്കുക എന്ന അർത്ഥം ഇനി നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമുക്കറിയാം ഈ വെലോസിറ്റിയിൽ തന്നെ നമുക്ക് സമയത്തിനനുസരിച്ച് മാറ്റം വരും നമുക്കറിയാം ഇപ്പോൾ നമ്മളൊരു ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്സലറേഷൻ ഇങ്ങനെ കൂട്ടി കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ആക്സലറേഷൻ കൊടുക്കുന്തോറും വണ്ടിയുടെ സ്പീഡ് ആ പ്രവേഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തായിരിക്കും അതായത് ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ വേഗതയിലുണ്ടാകുന്ന വെലോസിറ്റിയിലുണ്ടാകുന്ന മാറ്റം സോ ദാറ്റ് ഈസ് വി ക്യാൻ സേ ആക്സിലറേഷൻ അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സിലറേഷൻ ആക്സിലറേറ്റ് ചെയ്യാനർത്ഥം അപ്പൊ നമ്മുടെ കയ്യിൽ കൺട്രോൾ നിൽക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്സിലറേഷനിൽ വേണം വണ്ടി കൊണ്ടുപോകാൻ ആ വെലോസിറ്റി അത് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല വണ്ടി നിൽക്കുക നമുക്കറിയാം ബൈക്കൊക്കെ ടു വീലറിലൊക്കെ ബാലൻസ് കുറവാണ് എന്നാൽ ഫോർ വീലേഴ്സിനൊക്കെ നമുക്കറിയാം അതിൻ്റെ ഏരിയ വളരെ അനുസരിച്ചിട്ട് അതിൻ്റെ ബാലൻസ് സെക്യൂർഡാണ് ഈ മിക്ക ബൈക്കുകളുടെയൊക്കെ അടിഭാഗമൊക്കെ പൊക്കി നിർത്തിയിട്ടുള്ള വണ്ടികളൊക്കെ ഡിസൈൻ ചെയ്തിറക്കാറുണ്ട് അത് ലൈറ്റ് വെയിറ്റ് ആണ് 100 cc ആണ് അത് മാത്രമല്ല ആ അങ്ങനെ പൊക്കി വെക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ 45 km/h ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ആക്സലറേഷൻ വിൽ ബി അൺകൺട്രോളബിൾ ആയിട്ട് മാറും അപ്പം അത് വായുവിൻ്റെ സഹായത്തിൽ അത് പിന്നെ അത് സ്പീഡ് കൂടി പിന്നെ നമ്മുടെ കൺട്രോളിൽ അത് കിട്ടില്ല എന്നർത്ഥം ദാറ്റ് ഈസ് വെൽ ബാലൻസ്ഡ് അല്ല എന്നർത്ഥം അതുകൊണ്ട് നമ്മൾ വളരെ സേഫായിട്ട് പോകണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആ സ്പീഡ് ലിമിറ്റ് ഉണ്ട് അതനുസരിച്ച് വിട്ടില്ലെങ്കിൽ നമ്മുടെ കൺട്രോളിലല്ല ബിയോണ്ട് അവർ കൺട്രോൾ അപ്പം നമുക്കറിയാം ആ വെലോസിറ്റിയിലുണ്ടാകുന്ന സമയത്തിനനുസരിച്ചിട്ടുണ്ടാകുന്ന ചേഞ്ച് അതിനെയാണ് നമ്മൾ പറയുക ത്വരണം എന്നാണ് മലയാളത്തിൽ പറയുക ത്വരിപ്പിക്കുക എന്ന് പറയും ത്വരണം അതിനെയാണ് ആക്സിലറേഷൻ എന്ന് മലയാളം ഇംഗ്ലീഷിൽ പറയുക ആക്സിലറേഷൻ സോ ഇറ്റ് ഡിനോട്ടഡ് ആസ് എ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം സോ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നാണ് വി ഈസ് കോൾഡ് ഫൈനൽ വെലോസിറ്റി യു ഈസ് കോൾഡ് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ടി ഈസ് കോൾഡ് റേറ്റ് ഓഫ് ടൈം സോ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി അത് ആക്സിലറേഷൻ മേ ബി പോസിറ്റീവ് അത് നമുക്ക് ആ വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആണ് വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണെങ്കിൽ അത് നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും നെഗറ്റീവ് ആക്സിലറേഷൻ വി ക്യാൻ സേ റിട്ടാർഡേഷൻ മന്ദീകരണം എന്നാണ് മലയാളത്തിൽ പറയുക മന്ദീകരണം റിട്ടാർഡേഷൻ എന്ന് പറയും ഇപ്പോൾ വണ്ടി ബ്രേക്ക് ഇടുന്ന സമയത്ത് വളരെ സ്പീഡിൽ പോകുന്ന വണ്ടി ബ്രേക്ക് ഇടുന്ന സമയത്ത് വണ്ടി പതുക്കെ പതുക്കെ ആ വെലോസിറ്റി കുറഞ്ഞു 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 വന്ന് ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ അത് നിൽക്കും സോ എഗെയിൻസ്റ്റ് ദി ഡയറക്ഷൻ ഓഫ് ദി വെലോസിറ്റി അതാണ് നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുക പോസിറ്റീവ് ആണെങ്കിൽ വണ്ടി സ്പീഡ് കൂട്ടി കൂട്ടി വരിക വെലോസിറ്റിയുടെ ഡയറക്ഷനിൽ വണ്ടി നമ്മുടെ വെഹിക്കിൾസ് മൂവ് ചെയ്യുക അല്ലെങ്കിൽ വസ്തു മൂവ് ചെയ്യുക അപ്പോൾ പോസിറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് എ നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് നെഗറ്റീവ് എ ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ മറ്റേത് ആക്സിലറേഷൻ അപ്പോൾ നമുക്ക് മനസ്സിലായി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സിലറേഷൻ ആക്സിലറേഷൻ ഇതുപോലെ തന്നെ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട് നമുക്കറിയാം വെലോസിറ്റി പർട്ടിക്കുലർ ലെവലിൽ യൂണിഫോം ആയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആക്സിലറേഷനും പെർ സെക്കൻഡിൽ പോകുന്ന റേസിംഗ് ഓഫ് ആക്സിലറേഷൻ വിൽ ബി ആൾസോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആൾസോ ഇൻ എൻ യൂണിഫോം വേ ആ രീതിയിൽ സമമായിട്ട് പോവുകയാണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ആൾസോ യൂണിഫോം അപ്പോൾ യൂണിഫോം ആക്സിലറേഷനിൽ പോവാം യൂണിഫോം അല്ലാത്ത രീതിയിൽ ആക്സിലറേഷൻസ് വരാം നോൺ യൂണിഫോം ആക്സിലറേഷൻ വരാം അത് ഡ്യൂ ടു ദി ചേഞ്ചസ് ഇൻ ദ വെലോസിറ്റി എന്ന് അർത്ഥം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ മോഷനിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കൺവീനിയൻറ്റ് മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ് അപ്പോൾ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് ഇറ്റ്സ് എ കൺവീനിയൻറ്റ് മെത്തേഡ് വി ക്യാൻ ഡെപിക്ട് എനിത്തിങ് ഇൻ ദ ഗ്രാഫിക്കലി നമുക്കപ്പോൾ വളരെ വളരെ വ്യക്തമായിട്ട് തിയറിറ്റിക്കലായിട്ട് പറയുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ആണ് ഗ്രാഫിക്കലി നമ്മൾ പറയുന്നു അതിൽ നമുക്ക് ധാരാളം ഗ്രാഫ്സ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് അതിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്
ആദ്യം തന്നെ നമ്മൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് വരയ്ക്കാം. ഡിസ്റ്റൻസ് എപ്പോഴും വൈ ആക്സിസ് ആണ്, ടൈം ആണ് എപ്പോഴും എക്സ് ആക്സിസിൽ വരിക. എക്സ് ആക്സിസിൽ എപ്പോഴും ടൈം, സമയത്തിന് കുറിക്കാനായിട്ട് എക്സ് ആക്സിസും മറ്റ് ഡാറ്റകൾ കുറിക്കാനാണ് സാധാരണ വൈ ആക്സിസ് ഉപയോഗിക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് വിൽ പ്ലോട്ടഡ് ഇൻ ദ വൈ ആക്സിസ്, ടൈം വിൽ പ്ലോട്ടഡ് ഇൻ ദി എക്സ് ആക്സിസ്. നമുക്കതിൽ വളരെ ഭംഗിയായിട്ട് സമയത്തിനനുസരിച്ച് ഡിസ്റ്റൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നമുക്കറിയാം യൂണിഫോം ആയിട്ടുള്ള സ്പീഡുണ്ട്, നോൺ യൂണിഫോം സ്പീഡ് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. അതുപോലെ അറ്റ് റെസ്റ്റ്, ദ ഒബ്ജക്ട് വിൽ ബി അറ്റ് റെസ്റ്റ്, ആ ഒരു വിശ്രമാവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥ, അത് യൂണിഫോം സ്പീഡിൽ പോകുന്ന അവസ്ഥ, നോൺ യൂണിഫോമിൽ സ്പീഡിൽ പോകുന്ന അവസ്ഥയൊക്കെ നമുക്ക് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന അർത്ഥം. ഇപ്പം നമുക്കറിയാം സാധാരണഗതിയിൽ നമുക്കൊരു യൂണിഫോം വെലോസിറ്റി, യൂണിഫോം സ്പീഡിൽ പോവുകയാണെങ്കിൽ ദാറ്റ് ലൈൻ വിൽ ബി എ പർട്ടിക്കുലർ സ്ട്രെയിറ്റ് ലൈൻ. അതായത് എക്സ് ആക്സിസ് എക്സും എക്സ് വൈ പ്ലെയിനെ വളരെ ഈക്വലായിട്ട് 45 ഡിഗ്രിയിൽ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലായിരിക്കും യൂണിഫോം വെലോസിറ്റി അഥവാ യൂണിഫോം സ്പീഡ് നമ്മൾ കൊണ്ടുപോകുക, ഗ്രാഫ് വരച്ചാൽ കിട്ടുക എന്ന അർത്ഥം. സോ അതിനെ നമുക്ക് കാണണമെങ്കിൽ വി ഇസ് ഈക്വൽ ടു എസ് ടു മൈനസ് എസ് വൺ ബൈ ടി ടു മൈനസ് ടി വൺ എന്ന് പറയാൻ സാധിക്കും. അപ്പം നമുക്ക് വളരെ ക്ലിയർ ആണ്, ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാൽ വെലോസിറ്റി അറ്റ് വൈ ആക്സിസ് ആൻഡ് ടൈം അറ്റ് എക്സ് ആക്സിസ് വി ക്യാൻ ഡ്രോ ദാറ്റ് വെലോസിറ്റി ആൻഡ് എസ് ടു മൈനസ് എസ് വൺ ബൈ ടി ടു മൈനസ് ടി വൺ. സമയത്തിൻ്റെ വ്യത്യാസം, ടി വൺ സെക്കൻഡിൽ നിന്ന് ടി ടു സെക്കൻഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, എസ് വണ്ണിൽ നിന്ന് എസ് ടുവിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, നമുക്ക് ആ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ, ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് എസ് ടു മൈനസ് എസ് വൺ ബൈ ടി ടു മൈനസ് ടി വൺ ഈസ് ഈക്വൾഡ് വെലോസിറ്റി. നമുക്ക് ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം ആണെങ്കിൽ പർട്ടിക്കുലർ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അത് നോൺ യൂണിഫോം ആണെങ്കിൽ അത് റൈസിങ്, അത് നോൺ യൂണിഫോം ലെവലിലായിരിക്കും. അതായത് അതിന് പർട്ടിക്കുലർ ഷേപ്പിൽ വരില്ല എന്നർത്ഥം, അത് റൈസിങ്ങോ ഡൗൺവേർഡോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ അവിടെ നോക്കേണ്ടത് നോൺ യൂണിഫോം സ്പീഡ് എങ്ങനെയാണ് വരിക. ഗ്രാഫ് വിൽ ബി നോ, എന്താ പറയുക, ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരണമെന്ന് ഇല്ല എന്നർത്ഥം. അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫിലൂടെ നമുക്ക് വേണമെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിലൂടെ തന്നെ നമുക്ക് ആക്സലറേഷനെയും നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാൻ അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കതിൽ ഈസി ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് ഡിസ്റ്റൻസും ടൈമും വെച്ചുകൊണ്ടും വെലോസിറ്റി ടൈം വെച്ചുകൊണ്ട് ഗ്രാഫിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് വ്യക്തമായിട്ട് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് തരാം. അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ മോഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഗ്രാഫിക്കലി ആയാലും അല്ലാതെ തിയറിറ്റിക്കലി ആയാലും നമുക്ക് മൂന്ന് മോഷൻ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. സമവാക്യങ്ങൾ, നമുക്ക് മോഷനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ കിട്ടുന്ന സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷനാണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നമുക്കറിയാം ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സലറേഷൻ ഇൻ ടു ടൈം. അപ്പോൾ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഫസ്റ്റ് ലൈൻ ഓഫ് ഇക്വേഷനാണ്, സ്റ്റേറ്റ് മോഷൻ ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ദാറ്റ് ഈസ് യു ടി, ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ടു ടൈം പ്ലസ് വൺ ബൈ ടു ഇൻ ടു ആക്സലറേഷൻ ഇൻ ടു ടൈം സ്ക്വയർ. സോ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ആൻഡ് ആൾസോ ഫ്രം ദിസ് വി ക്യാൻ ഗെറ്റ് ടു എ എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. സോ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എ എസ്. ഇത്തരത്തിൽ മൂന്ന് ഇക്വേഷൻ നമുക്ക് ലൈൻ ഓഫ് മോഷനിൽ നമുക്ക് ഇക്വേഷനെ കണ്ടെത്താൻ സാധിക്കും. ആ ഇക്വേഷനും നമ്മൾ ഗ്രാഫിലൂടെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ വ്യക്തമായിട്ട് അത് പറഞ്ഞു തരികയും ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് പോകുമ്പോൾ, ഇതിലൂടെ കടന്നു പോകുമ്പോൾ, അപ്പോൾ നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ആൻഡ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എ എസ്.
ഇത്തരത്തിൽ ഇക്വേഷൻ നമുക്ക് പ്രതിപാദിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്നുള്ള സംഗതിയെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കൂടാതെ നമുക്ക് ആ ചാപ്റ്ററിൽ അവസാനിപ്പിക്കാൻ പറയാൻ സാധിക്കുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയും. നമുക്കറിയാം മോഷൻസ് സർക്കുലർലി അത് അല്ലെങ്കിൽ വളഞ്ഞ വർത്തുള്ള ചലനം എന്ന് പറയും. വർത്തുള്ള എന്ന് മീൻസ് ഭ്രമണ ചലനം എന്ന് പറയും, റിവോൾവ് ചെയ്യാന്ന് പറയും. അപ്പോൾ വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പിൽ അത് ചലിക്കുകയാണെങ്കിൽ, വസ്തു ചലിക്കുകയാണെങ്കിലാണ് അതിനെ നമുക്ക് പറയാം എന്ത് പറയാ സർക്കുലർ മോഷൻ എന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാം റെക്ടാങ്കുലർ ഷേപ്പിൽ പോവാം, എക്സഗണൽ ഷേപ്പിൽ വരാം, ഒക്ടഗണൽ ഷേപ്പിൽ വരാം, സർക്കുലർ മോഷനിൽ വരാം. അപ്പോൾ ഒരു സർക്കിൾ എടുക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ് ഓരോ ഇൻസ്റ്റന്റിലും ആ ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് ആക്സലറേഷൻ മാറുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും? വെലോസിറ്റി ചേഞ്ചസ് ആക്സലറേറ്റിംഗ് ദി ഒബ്ജക്ട്സ് എന്നാണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഒബ്ജക്ട്സിന്റെ ആക്സലറേഷൻ കൂടുതലായിട്ടും ആക്സലറേഷനെ മാറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ ത്വരണത്തെ മാറ്റുന്നു എന്നർത്ഥം. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡ്യൂ ടു എങ്ങനത്തൊക്കെ കാരണം കൊണ്ടാണ് ചേഞ്ചിങ് വെലോസിറ്റി വരാൻ സാധിക്കുക? അത് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്സ്, മാഗ്നിറ്റ്യൂഡിൻ്റെ അളവ് മാറാം. ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ മാറാം, അല്ലെങ്കിൽ ബോത്ത് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദി ഡയറക്ഷൻസ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദി വെലോസിറ്റി ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടി വരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതെവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട്, ഇപ്പോൾ റെക്ടാങ്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ ഡയറക്ഷൻ 4 times മാറുന്നതായിരിക്കും. ടേൺ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി മാറും, അതനുസരിച്ചിട്ട് ആക്സലറേഷൻ മാറുന്നതായിരിക്കും. അത് ഒക്ടഗണൽ ഷേപ്പ് ആണെങ്കിൽ 8 times ആയിരിക്കും. അതൊരു എക്സഗണൽ ആണെങ്കിൽ 6 times അത് മാറുന്നതായിരിക്കും അർത്ഥം. അത് ഒരു സർക്കുലർ മോഷൻ ആണെങ്കിൽ, യൂണിഫോം സർക്കുലർ മോഷൻ ഒരു സർക്കുലർ ഷേപ്പിൽ വരികയാണെങ്കിൽ ഓരോ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലും അത് കറക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഡയറക്ഷൻ വിൽ ബി ചേഞ്ച് എന്നാണ്. ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവരി പോയിന്റ് ദ ഡയറക്ഷൻ വിൽ ബി ചേഞ്ച്. അപ്പോൾ ആ ആക്സലറേഷൻ മാറും, വെലോസിറ്റി മാറുന്നതിനനുസരിച്ച് ആക്സലറേഷൻ മാറിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒരു കല്ല് ചരടിൽ കെട്ടിയിട്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് വെലോസിറ്റി അതിന് സ്പീഡ് കൂട്ടി കൊടുത്താൽ അല്ലെങ്കിൽ ആ വെലോസിറ്റി നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നാൽ അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ അത് നല്ലൊരു സർക്കുലർ മോഷന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അത് കറക്കിക്കൊണ്ടിരിക്കും തോറും നമുക്കറിയാം അത് ഓരോ സർക്കിൾ വരുന്നതോറും ഓരോ ഇൻസ്റ്റന്റിലും ഓരോ പർട്ടിക്കുലർ ടൈമിലും ആ ഡയറക്ഷൻ വിൽ ബി ചേഞ്ച്ഡ്. അപ്പോൾ ആക്സലറേഷൻ വിൽ ബി ചേഞ്ച്ഡ്. ആ ഡയറക്ഷൻ ആ വെലോ എങ്ങനെയാണോ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലാണ് ആക്സലറേഷൻ പോവുക. അത് നമുക്കറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഹാമർ ത്രോ അല്ലെങ്കിൽ ഷോർട്ട് പുട്ട് നമ്മൾ ഈ ഡിസ്കൊക്കെ എറിയുന്ന സമയത്ത് നമ്മൾ വളരെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അത് വളരെയധികം എടുത്തിട്ട് ഒരു സർക്കുലർ ലെവലിൽ ഇങ്ങനെ ചുറ്റിയിട്ടാണ് അത് എറിയുക. അത് ഏറ്റവും മാക്സിമം ലെവലിലെത്തി അത് കയ്യിൽ നിന്ന് വിടുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ അത് ഏത് പോയിന്റിലാണോ അത് നിൽക്കുന്നത് ആ പോയിന്റിലെ ഡയറക്ഷനിലായിരിക്കും അത് പോവുക. അപ്പോൾ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആക്സലറേഷൻ ആൾസോ വിൽ ബി ചേഞ്ച്. അതേ ഡയറക്ഷനിൽ അത് പോവും. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസിലേക്ക് അത് എത്തുകയും ചെയ്യും അർത്ഥം. നേരെ മറിച്ച് അത് കയ്യിൽ നിന്നാലോ ആ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് കയ്യിൽ വെച്ച് കിട്ടിക്കഴിഞ്ഞ് കയ്യിൽ വെച്ചാൽ എന്തുണ്ടാവും ആ ആക്സലറേഷൻ പെട്ടെന്ന് വെലോസിറ്റി പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ വെലോസിറ്റി വരുന്ന ഡയറക്ഷനിലേക്ക് ആക്സലറേഷൻ വരുമ്പോൾ വലിയ ആഘാതം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഹാമർ ത്രോയിൽ ഡേഞ്ചറസ് വരാം, ഡിസ്കസിൽ ഡേഞ്ചറസ് വരാം. അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ കറക്കുന്ന കല്ല് പെട്ടെന്ന് ആ ചരട് നമ്മൾ ആക്സലറേഷൻ വെലോസിറ്റി കുറച്ചാൽ അത് പെട്ടെന്ന് അത് ഡ്രോപ്പ് ചെയ്യും. വെലോസിറ്റി ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആക്സലറേഷൻ എങ്ങനെ വരും നേരെ സെൻറ്ററിലേക്ക് ആക്സലറേഷൻ വരികയും ആ കല്ല് വന്ന് തലയ്ക്ക് അടിക്കാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പിൽ വൃത്തത്തിൽ അത് എവരി പോയിന്റ് ഓരോ പോയിന്റ് ഇങ്ങനെ മാറുമ്പോഴും ദാറ്റ് ഡയറക്ഷൻ വിൽ ആൾസോ ചേഞ്ചസ്. അതനുസരിച്ചിട്ട് അവിടെ ആക്സലറേഷനും ചേഞ്ച് വരുന്ന അർത്ഥം. അപ്പോൾ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ സെക്കൻഡിലും
ആ മോഷൻസ് യൂണിഫോം ആയിട്ട് ആ ഒബ്ജക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുക എന്നർത്ഥം, സർക്കുലേറ്റ് ചെയ്യുക എന്നർത്ഥം. അങ്ങനെ യൂണിഫോം അതായത് ഈക്വൽ, ആ ഒബ്ജക്റ്റ് ഈക്വൽ ടൈമിൽ, ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അതിങ്ങനെ യൂണിഫോം ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയാൻ സാധിക്കുന്ന അർത്ഥം. അപ്പം എവരി സെക്കൻഡിലും എവരി ടേണിങ്ങിലും അതിൻ്റെ ഡയറക്ഷൻ ആൾസോ ചേഞ്ചസ്, സോ ആക്സിലറേഷൻ ഇസ് ആൾസോ ചേഞ്ചസ് എന്നർത്ഥം. ഇതിനെ വർത്തുള ചലനം അഥവാ ഭ്രമണം എന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇതാണ് നിങ്ങൾക്ക് മോഷൻ എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് തിയറിറ്റിക്കലായിട്ട് പറയാൻ സാധിക്കുക. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ആ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.